നമ്മൾ സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലേഡിയുടെ ഫേസിൽ ഒരു മാസ്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ പ്രിവ്യൂ കാണിച്ചുതരാം. ഇവരുടെ ഫേസിലൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ മാത്രം, 24 frames ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന മാസ്ക് ഈ മാസ്കാണ്. അതിന് അനിമേഷനൊന്നുമില്ല, ജസ്റ്റ് ഒരു PNG ഫയലാണ്. ഓക്കെ, ആൽഫ ലെയർ ഫയലാണ്. ഓക്കെ, നമുക്കത് ആൽഫ ഓണാക്കി കഴിഞ്ഞാൽ ആൽഫ നമുക്ക് കാണാൻ പറ്റും. ആൽഫ ലെയർ ഫയലാണ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഔട്ട് എടുക്കാൻ, ഔട്ട് കാണാൻ പോകുന്നത് നമുക്ക് ഈ ടൈപ്പിലാണ്. അതായത് നമുക്ക് പ്രിവ്യൂ കാണുന്നത് ഈ ഔട്ടിലാണ് കാണുന്നത്. കണ്ടല്ലോ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനൊരു ഫയൽ ഇമ്പോർട്ട് ഇട്ടിട്ടുണ്ട്, എഡിറ്റർ ഫയൽ ഇമ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ നേരെ വൺ അടിച്ചു, റീഡിനോട് എടുത്തു. ഞാൻ പ്രിവ്യൂ കാണാം, പ്രിവ്യൂ കാണിച്ചാലും പ്രിവ്യൂ ഇതാ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കറക്റ്റ് എഡിറ്റർ ഫേസ് ആ മാസ്ക് ഇരിക്കാൻ വേണ്ടി മാസ്ക് നമുക്ക് ഞാൻ ഇമ്പോർട്ട് ചെയ്യാം. റീഡിനോട് എടുത്തിട്ട് മാസ്ക് ഉണ്ട്, മാസ്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. ഫേസ് മാസ്കിൻ്റെ മാസ്ക് ഉണ്ട്, ഓപ്പൺ ഇടുക. ഈ മാസ്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ടു അടിച്ച് കഴിഞ്ഞ് നമുക്ക് മാസ്ക് കാണാൻ പറ്റും. നമുക്ക് ഈ മാസ്ക് സ്ട്രെയിറ്റ് മാസ്കാണ്. അപ്പോൾ നമുക്ക് അതിന് ആ ലേഡിയുടെ മാസ്ക്, ലേഡിയുടെ ഫേസ് വയ്ക്കാൻ വേണ്ടി കറക്റ്റ് ഒരു പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏകദേശം 12 കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിലെല്ലാം ചേർന്നിട്ട് 12th നോർമൽ ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിം നമ്മൾ നോക്കി വയ്ക്കാം. ഓക്കെ, 12th ഫ്രെയിം നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ മാസ്ക് ഇപ്പോൾ ആവശ്യമില്ല, നമുക്ക് സൈഡ് ഇരിക്കട്ടെ. നമുക്ക് ഇനി ഇതിനെ സ്മാർട്ട് വർക്കിൽ ട്രാക്ക് ചെയ്യാം. ഓക്കെ, സ്മാർട്ട് വെക്ടർ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ടാബ് അടിക്കുക. സ്മാർട്ട് വെക്ടർ SMART സ്മാർട്ട് വെക്ടർ എടുക്കുക. സ്മാർട്ട് വെക്ടർ ജസ്റ്റ് കണക്ട് ചെയ്യുക, സോഴ്സിൽ സ്മാർട്ട് വെക്ടർ കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇത് വേണ്ടത് ഇതിൻ്റെ ഔട്ടാണ്. അപ്പോൾ നമുക്ക് പ്രിവ്യൂ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തം ഓഫ് ആയിരിക്കും. നമുക്ക് ഇത് ആക്ച്വലി സ്മാർട്ട് വെക്ടർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമുക്ക് RGB എടുക്കുക, സ്മാർട്ട് വെക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് വെക്ടർ കാണാൻ പറ്റും. ഇനി പ്ലേ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇതാണ് സ്മാർട്ട് വെക്ടറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കാനായിട്ട് ഞാൻ വൺ കൊടുത്ത് എൻ്ററാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആവും. ഓരോ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന, ടൈമിങ്ങും വരുന്നത്. അപ്പോൾ നമുക്ക് സ്മാർട്ട് വെക്ടറിൻ്റെ ഔട്ട് കണ്ടു. നമ്മൾ ഇത് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട് എടുക്കാം, സ്മാർട്ട് വെക്ടർ ഔട്ട് എടുക്കാം. അപ്പോൾ നേരെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് നോഡ് വന്നിട്ടുണ്ട്. റൈറ്റ് നോഡ് സ്മാർട്ട് വെക്ടറിൽ കണക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് നോഡ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് സ്മാർട്ട് വെക്ടർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ ഫയൽ നെയിം ക്ലിക്ക് ചെയ്തു. നമുക്ക് നേരെ ഫേസിൻ്റെ അകത്ത് സ്മാർട്ട് വെക്ടറിൻ്റെ അകത്ത് ഞാൻ ഫയൽ നെയിം TESTMASK.exr ടെസ്റ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയൽ നെയിമാണ്. ഈ ഹാഷ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനാണ്. സീക്വൻസ് ഔട്ട് എടുക്കാനുള്ള നമ്പേഴ്സിനാണ്. EXR ഫോർമാറ്റിലാണ്. EXR ഫോർമാറ്റിൽ കുറേ പ്രത്യേകത ഉണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, നമുക്ക് എടുക്കുന്ന ഇമേജിൻ്റെ ഔട്ട് ഡീറ്റെയിൽസ് കുറച്ച് ഡീറ്റെയിൽസ് അതിനകത്ത് കാണും. അപ്പോൾ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ റെൻഡർ ചെയ്യാം. ജസ്റ്റ് റെൻഡർ ക്ലിക്ക് ചെയ്യുക. 24 frames ആണ്. ഓക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് വെക്ടറിൻ്റെ ഔട്ട് കറക്റ്റായിട്ട് റെൻഡർ ആയിക്കൊണ്ടിരിക്കും. ഫ്രെയിം ബൈ ഫ്രെയിം നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രെയിം ബൈ ഫ്രെയിം ഔട്ട് എടുത്തിട്ട് നമ്മൾ ഇതന്നെയായിരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ ഔട്ട് സ്പീഡ് കാണിക്കുന്നത്. ഓക്കെ, രണ്ട് കഴിഞ്ഞു. നമുക്ക് ഈ സ്മാർട്ട് വെക്ടർ നമുക്ക് വേണ്ട, റൈറ്റും വേണ്ട. വ്യൂവിൽ കാണിക്കുന്നു. നമുക്കിപ്പോൾ ഇതിൻ്റെ നോഡ് നമുക്ക് തൽക്കാലം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് റെൻഡർ ചെയ്ത നോഡ് നമുക്ക് റീഡ് ചെയ്യാം. റീഡ് എടുത്തു, ടെസ്റ്റ് മാസ്ക് എന്നാണ് നമ്മൾ കൊടുത്തത്. ഓപ്പൺ ചെയ്തു. നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റത്തില്ല. ഈ വെക്ടർ മാസ്കിലാണ് വരുന്നത്. പ്രിവ്യൂ നമുക്ക് പ്രിവ്യൂ കാണണമെങ്കിൽ ഇതിനായിരിക്കും കാണുന്നത്, കണ്ടല്ലോ. ഓക്കെ, നമുക്ക് കറക്റ്റ് ഔട്ട് വേണമെങ്കിൽ സ്മാർട്ട് വെക്ടർ മാറ്റി RGB കൊടുക്കുക. RGB കുഴപ്പമില്ല. നമുക്ക് നേരെ ഇതിൻ്റെ ഇനി മാസ്ക് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. മാസ്കും ഈ റീഡ് നോഡും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വേറെ നോഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് നേരെ ടാബ് അടിക്കാം. വെക്ടർ DISTROT വെക്ടർ ഡിസ്ട്രോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ രണ്ടുണ്ട്, സോഴ്സും സ്മാർട്ട് വെക്ടറുണ്ട്. നമുക്കറിയാം സ്മാർട്ട് വെക്ടർ സ്മാർട്ട് വെക്ടറിലോട്ട് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത സ്മാർട്ട് വെക്ടറിൻ്റെ അകത്ത് സോഴ്സ് റീഡ് നോഡിലെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യൂർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും. പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഫ്രെയിം പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓക്കെ, ഏത് ഫ്രെയിം മുതൽ ഏത് ഫ്രെയിമാണ് നമുക്ക് റെഫറൻസ് നോഡ്, റെഫറൻസുള്ള ഫ്രെയിമുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ 12 ഓർമ്മ ഉണ്ടല്ലോ, ഈ 12 ഈ ലേഡി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ആ നോഡ് വേണം, ആ 12th ഫ്രെയിം വേണം നമുക്ക് ഇവിടെ റെഫറൻസ് ഫ്രെയിമിന് വെക്ടർ ഡിസ്ട്രോട്ടിൻ്റെ അത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ 12 കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ്
ആ നോഡിൽ ആ ഫ്രെയിമിൽ നമ്മുടെ വെക്ടറിൻ്റെ ഒരു ഡിസ്റ്റോർഷനും കാണത്തില്ല. അങ്ങനെ പ്രിവ്യൂ കാണിക്കും. പിന്നെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നോക്കി കറക്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ റീഡ് നോഡിൽ നമുക്ക് കണക്ട് ചെയ്യാം. റീഡ് നോഡ് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നേരെ മെർജ് ജിയു കൊടുക്കുക, സെമർജി കൊടുക്കുക. മെർജ് കൊടുത്തിട്ട് ഈ മെർജിൽ ഞാൻ നേരെ ബി ബാക്ക്ഗ്രൗണ്ടും ഈ വെക്ടർ ഡിസ്ട്രോട്ട് എയിലും കൊടുക്കുക. എന്നിട്ട് വ്യൂവർ മെർജ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലേഡിയുടെ ഫേസിൽ മാസ്ക് ഇരിക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് കൂടുതൽ ഫ്രെയിം ബൈ ഫ്രെയിം അനിമേറ്റ് ചെയ്യാതെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ മാസ്ക് നമുക്ക് ഔട്ടെടുത്ത് കാണാൻ പറ്റും. കണ്ടല്ലോ. ഇനി നമുക്കിപ്പം വെക്റ്റർ ഡിസ്റ്റോർഷൻ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ഫ്രെയിം റേറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കതിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡബ്ബ വെക്റ്റർ ഡിസ്റ്റോർഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഫൈനൽ ഈ ഔട്ട്പുട്ട് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ഫ്രെയിം ബൈ ഫ്രെയിം അനിമേറ്റ് ചെയ്യാതെ വേറെ നോട്ട്സ് നമുക്കിപ്പം പ്ലാനറ്റ് ട്രാക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഫൈനൽ ഔട്ട് നമുക്ക് കിട്ടും.